ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഡൈനാമിക് ഐലൻഡിൻ്റെ ഫീച്ചർ കൊണ്ടുവരാനായിട്ട് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ റെഡ്മിയുടെയോ പോക്കോൻ്റെയോ വൺ പ്ലസിൻ്റെയോ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വന്നിട്ടുള്ള ഐഫോൺ 14 വന്നിട്ടുള്ള ഫീച്ചറായിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സിമ്പിളായിട്ട് ഇഫക്റ്റീവ്ലി, നമ്മൾ പലപ്പോഴും പല എന്താ പറയുക സോഫ്റ്റ്വെയർസുകൾ ഉപയോഗിച്ചിട്ട് ഈ നോച്ചുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത്, ഈ ഡൈനാമിക് ഐലൻഡ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കെപ്പോഴും പെർഫെക്റ്റ് ആവാറില്ല. ഞാൻ ഇപ്രാവശ്യം ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഉപയോഗിച്ച് നോക്കി. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണോ ഐഫോൺ 14 ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ അത് ഏത് കാറ്റഗറി തന്നെ ആയിക്കോട്ടെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റെപ്സുകൾ പറഞ്ഞുതരാം. ആ സ്റ്റെപ്സുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണോ ഐഫോൺ 14 ഡൈനാമിക് ഐലൻഡ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയങ്ങളായ തന്നെ വീഡിയോയിലേക്ക് ഇറക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കൊരു 30,000 സബ്സ്ക്രൈബർ പെട്ടെന്നാവുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് ഇറക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലിക്കേഷൻ്റെ പേര് ഡൈനാമിക് ഐലൻഡ് അല്ലെങ്കിൽ ഡൈനാമിക് സ്പോട്ട് എന്നാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിന് വെറും 2.3 MB ഒക്കെ സൈസ് വരുന്നുള്ളൂ, വളരെ ചെറിയ ഫയലാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള 3 പെർമിഷൻസ് ആണ് ഇനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ലഭിക്കില്ല, കുറച്ച് ഫീച്ചേഴ്സ് ലഭിക്കും, അങ്ങനെയായിരിക്കും. അപ്പോൾ ഡൈനാമിക് സ്പോട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ലോഗോ. ഇത് നോക്കുക, പല ടൈപ്പിലുള്ളത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സെലക്ട് ആപ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണോ ഇതിൽ ഇനേബിൾ ചെയ്യേണ്ടത് അതൊക്കെ ഇനേബിൾ ചെയ്യാം. അതിൻ്റെ ഉള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വാട്സപ്പ്, അതിനുശേഷം നിങ്ങൾക്ക് മ്യൂസിക് പ്ലെയർ, നിങ്ങൾക്ക് എന്തൊക്കെ പോപ്പപ്പ് ആയിട്ട് വരണോ ആ അപ്ലിക്കേഷൻസ് ഫുള്ള് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇനേബിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കോട്ട് പോവുക. അവിടെ ഓൾ ക്ലിക്ക് ചെയ്യരുത്, നിങ്ങൾ നേരെ പോയിട്ട് ബാക്കോട്ട് പോവുക. ബാക്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും വേറെ ചെയ്യാനുണ്ട്. നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡൈനാമിക് സ്പോട്ട് ഇനേബിൾ കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഇല്ല, അപ്പോൾ നിങ്ങൾക്കൊരു റിസ്ക് ഫാക്ടറൊക്കെ വരും. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഓക്കെ അടിക്കുക. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡാറ്റാസും ഈ സോഫ്റ്റ്വെയർ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ ഉള്ള നോട്ടിഫിക്കേഷനും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം സേഫ് ആണെന്നുള്ള കാര്യം വിശ്വസിക്കാം. ഇവിടെ എഴുതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ പെർമിഷൻസിൻ്റെ കാര്യം. അത് ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഡൗൺലോഡ് അപ്ലിക്കേഷനിൽ പോകുക. അതിനുശേഷം ഇവിടെ യൂസ് ഡൈനാമിക് സ്ലോട്ട് എന്നുള്ളത് അതും കൂടി ഇനേബിൾ ചെയ്യാം. അത് അതും വീണ്ടും 10 സെക്കൻഡ് സമയം എടുക്കും. ആ 10 സെക്കൻഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സെറ്റിങ്സ് കൂടി ചെയ്യാനുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബാക്കോട്ട് വരിക. ബാക്കിൽ വന്നതിന് ശേഷം ഇവിടെ ഡൺ എന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റസൊന്നും അവർ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പോപ്പപ്പ് സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. എത്ര രീതിയിലാണ് നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് വേണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ദൂരത്തേക്കാണ് വേണ്ടത് അതോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ വരിക. നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും എത്ര വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ബാക്കോട്ട് വരിക. അത് ഇങ്ങനെ അപ്പിയർ എന്നുള്ളത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്കൻ്റെ സൈസ്, ഈ പോപ്പപ്പ് ആയി വരുന്ന ഐക്കൻ്റെ സൈസ് നിങ്ങൾക്ക് എന്തോരം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലേക്ക് വരിക കേട്ടോ. അത് കഴിഞ്ഞാൽ ക്ലിയർ എന്നുള്ള ഡാറ്റ കൂടി സ്വൈപ്പ് ടു ക്ലിയർ എന്നുള്ളത് ഇനേബിൾ ചെയ്യാം. ബാക്കിലേക്ക് വരിക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനുള്ള ആപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും എല്ലാ ആപ്സും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയുടെ ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ ലഭിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള ഒരു പ്രീമിയം ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ള പ്രീമിയം ഓപ്ഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 99 rupees കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സുകളും ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം ഓഫർ ഇല്ലാതെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സുകളും ഇപ്പോൾ ഇനേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് വെച്ച് കാണിച്ചുതരാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാർജ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ ഇത്ര നേരമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ 2 ദിവസമായിട്ട് യൂസ് ചെയ്യാണ്, വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. ഒരു
എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ്ലി വർക്ക് ആവാത്ത പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, വളരെ രസകരമായിട്ട് ഇത് വർക്ക് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഫോണിൻ്റെ ഫീച്ചേഴ്സുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എല്ലാതരം കാര്യങ്ങൾക്കും നമുക്ക് ചാർജിങ്, മ്യൂസിക്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്റർ അല്ലാതെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.